വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ജാതി മത പ്രായ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും സന്ദർശിക്കാവുന്ന ഈ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ വളപട്ടണം നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. മുത്തപ്പനെ ആരാധിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് മടപ്പുര എന്നാണ്. ഇവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് കുറച്ച് നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കെല്ലാം നിറയെ കടകൾ നമുക്കിതുപോലെ കാണാൻ സാധിക്കും. വടക്കൻ കേരളത്തിലുള്ളവർക്ക് മുത്തപ്പനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മുത്തപ്പൻ്റെ ഐതിഹ്യം ചുരുക്കിയൊന്ന് പറയാം. നാടുവാഴിയായിരുന്ന അയ്യങ്കര ഇല്ലത്തെ വാഴുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ പാടിക്കുട്ടിയമ്മയ്ക്കും കുട്ടികളുണ്ടായിരുന്നില്ല. പാടിക്കുട്ടിയമ്മ ശിവഭഗവാന്റെ ഒരു കടുത്ത ഭക്തയായിരുന്നു. ഒരു ദിവസം ഉറക്കത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം കുളിക്കാൻ പോയ പാടിക്കുട്ടിയമ്മ പുഴയിൽ ഒരു കുട്ടി ഒഴുകി വരുന്നത് കാണുകയും അത് ശിവഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതി ആ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും സ്വന്തം മകനായി വളർത്തുകയും ചെയ്യുന്നു. ബ്രാഹ്മണ വിധിപ്രകാരമുള്ള പൂജാവിധികളൊക്കെ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കുട്ടിക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ടാണ് ഈ കുട്ടി ചങ്ങാത്തം കൂടിയിരുന്നതും അതുപോലെ തന്നെ മത്സ്യ മാംസാദികളും കള്ളുമൊക്കെ സേവിച്ചിരുന്നു. ഇതെല്ലാം അറിഞ്ഞ വാഴുന്നോർ കുട്ടിയെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. അവസാനം ആ കുട്ടി കയ്യിൽ അമ്പും വില്ലുമായി ചുവന്ന കണ്ണുകളും നീണ്ട താടിയുമൊക്കെയായുള്ള തൻ്റെ ദിവ്യ രൂപം ഇവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുകയും സഹായിക്കുകയുമാണ് തൻ്റെ അവതാര ഉദ്ദേശം എന്നും അറിയിക്കുന്നു. പിന്നീട് മാതാപിതാക്കളെ അനുഗ്രഹിച്ച ശേഷം മുത്തപ്പൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. കാട്ടിലേക്ക് പുറപ്പെട്ട സമയത്ത് വഴിമധ്യേ ഒരു നായ കൂടെ കൂടുകയും പിന്നീട് പറശ്ശിനിക്കടവിൽ എത്തിച്ചേർന്നപ്പോഴും ഈ നായ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ ദ്വാരപാലകരായിട്ട് നായ്ക്കളെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒരുപാട് നായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുന്നതും കാണാം. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ ചെന്നാൽ നമുക്ക് രണ്ട് തെയ്യം കാണാൻ സാധിക്കും. മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള വലിയ കിരീടം വെച്ച മുത്തപ്പനെ തിരുവപ്പന എന്നും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള കിരീടം വെച്ച ചെറിയ മുത്തപ്പനെ വെള്ളാട്ടം എന്നുമാണ് അറിയപ്പെടുന്നത്. തിരുവപ്പന വിഷ്ണു ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു, അതുപോലെ വെള്ളാട്ടം ശിവഭഗവാനെയും. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരമെന്ന് പറയുന്നത് ഈ തെയ്യം തന്നെയാണ്. ഈ തെയ്യത്തിലൂടെ ആൾക്കാരുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത് മുത്തപ്പൻ. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ റെക്കോർഡിംഗ് അലൗഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും അധികം എനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ഞാൻ അതിൻ്റെ ആ വിൻഡോയിൽ കൂടെ ചെറുതായിട്ടെടുത്തതാണ്. വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ തെയ്യം ഇവിടെ കെട്ടിയാടുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണിവരെ നമുക്ക് ഈ രണ്ട് തെയ്യവും ഇവിടെ കാണാൻ സാധിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വേവിച്ച പയർ, തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചായ, അതാണ് ഇവിടുത്തെ രാവിലത്തെ പ്രസാദം. ഇത് കൂടാതെ ഉച്ചയ്ക്കും വൈകിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് സൗജന്യമായി ഭക്ഷണം കഴിച്ചു പോകുന്നത്. മറ്റ് ദൈവങ്ങളിൽ നിന്ന് വിഭിന്നമായി മുത്തപ്പന് നിവേദിക്കുന്നത് ചുട്ട മീന്, അതുപോലെ വേവിച്ച പയർ, തേങ്ങാക്കൊത്ത്, പിന്നെ കള്ളുമാണ്. അങ്ങനെ മുത്തപ്പനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കടകൾ രണ്ട് സൈഡിൽ നമുക്കിതുപോലെ കാണാം. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു പർച്ചേസിങ് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പോയ അന്ന് നല്ല മഴയായിരുന്നു.
അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും അമ്പലത്തിലുണ്ടായിരുന്നില്ല. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമുക്ക് മുത്തപ്പനെ തൊഴുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇതിന് കഴിഞ്ഞ് ഒരു അടിപൊളി ബോട്ട് യാത്രയും നടത്താൻ സാധിക്കും. ഇപ്പോൾ മഴയായത് കാരണം നമ്മളന്ന് ബോട്ടിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം അതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമ്മൾ തിരിച്ച് പുറപ്പെട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ എൻട്രൻസിൽ തന്നെയായിട്ട് AKG വലിയൊരു പ്രതിമയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല സൂപ്പർ മസാല ദോശയും നല്ല മുരിഞ്ഞ വടയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് കാണുന്ന ഈ ബ്രിഡ്ജാണ് കുപ്പം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളുമായി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.